ലോകത്തെല്ലാം ഒരു ചൊല്ലുണ്ട്, എവിടെ രാഷ്ട്രീയ നേതൃത്വം പരാജയപ്പെടുന്നു അവിടെ കോടതികൾ ഇടപെടും, കോടതികൾ അപ്പർ ഹാൻഡിലായി പ്രവർത്തിക്കും എന്ന് പറഞ്ഞ പല സംഭവങ്ങൾ ഇന്ത്യയിലും വിദേശത്തുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഒരു അപകടമാണ് ഇപ്പോൾ കേരളത്തിൽ വന്നിരിക്കുന്നത്. കേരളത്തിൽ കുണ്ടും കുഴിയില്ലാത്ത ഒരൊറ്റ റോഡില്ല. ദിവസേന പാവങ്ങൾ ആ കുഴിയിൽ, രണ്ടടി താഴ്ചയുള്ള ഒരു കുഴിയിലാണ് പാവപ്പെട്ട ഒരു ഹാഷിം എന്ന് പറയുന്ന ഒരു 52 വയസ്സുകാരൻ രണ്ടു ദിവസം മുമ്പ് നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ തൊട്ടടുത്ത് പോയി വീണ്. അദ്ദേഹം താഴെ വീണെന്ന് എണീക്കാൻ നോക്കുമ്പോൾ അടുത്ത് വേറൊരു വണ്ടി വന്ന് അദ്ദേഹത്തിൻ്റെ പുറത്തുള്ള പോയി അപ്പ മരിക്കുന്നത്. അതുപോലെ എത്രയോ എണ്ണം നൂറുകണക്കിന് ആളുകൾ ഗുരുതരമായി പരിക്ക് കിട്ടുന്നു. ഈ വണ്ടി ഓടിക്കുന്നവരെല്ലാം ടാക്സ് കൊടുത്താണ് വണ്ടി ഓടിക്കുന്നത്, വെറുതെ എല്ലാം ഓടിക്കുന്നത്. അവരുടെയും കൂടെ വിഹിതം കൊണ്ടാണ് ഈ റോഡ് അടയ്ക്കുന്നത്. പക്ഷേ ഇത് നേരെ ചൊവ്വേ കരാറക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ നമ്മുടെ എഞ്ചിനീയർമാർ തയ്യാറാകാത്തതാണ് ഏറ്റവും വലിയ ദുരന്തം. അതിന് നേതൃത്വം കൊടുക്കാനുള്ള രാഷ്ട്രീയ നേതൃത്വമില്ല. ഇപ്പം റിയാസ് എത്രമാത്രം ഇങ്ങനെ പഞ്ചാര വാക്ക് പറഞ്ഞാലും, വിരി സതീശനെ നിങ്ങൾ മനസ്സ് നന്നാവണം, മനസ്സിൻ്റെ കുഴി അടയ്ക്കണം എന്നൊക്കെ പറഞ്ഞാലും ചെയ്യേണ്ട ജോലി ചെയ്യാതിരിക്കുക, അതിനൊരു മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് മാറി നിൽക്കുക, ഇതൊക്കെ കഴിവില്ലാത്തവരുടെ ലക്ഷണമാണ്. റിയാസ് നമുക്ക് തുടക്കത്തിൽ വലിയ പ്രതീക്ഷ നൽകിയൊരു മന്ത്രിയായിരുന്നു, ചെറുപ്പക്കാരനാണ്, മുഖ്യമന്ത്രിയുടെ മരുമകനാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ റിയാസ് പറയുന്നതിനൊരു ഒരു വില ഉദ്യോഗസ്ഥന്മാരും കൊടുക്കും, കാര്യങ്ങൾ പെട്ടെന്ന് നടത്തിക്കാൻ കഴിയും. അതുകൊണ്ട് എല്ലാവരും അദ്ദേഹത്തെ അഭിനന്ദിച്ചു. പക്ഷേ ദിവസങ്ങൾ കഴിയുന്നതോറും അദ്ദേഹത്തിൻ്റെ കാൽച്ചുവട്ടിലെ മണ്ണ് ഒഴുകി പോകുന്നതാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ പോലും ഒരു നിയന്ത്രണം കിട്ടുന്നില്ല. അവിടെയൊക്കെയാണ് നമ്മൾ പഴയ മന്ത്രി ജി സുധാകരനെ നമ്മൾ കണ്ടുപഠിക്കേണ്ടത്. ജി സുധാകരനാണെന്നുണ്ടെങ്കിൽ അവിടെ ചെന്ന് നിന്നിട്ട് വിളിച്ച് വരുത്തി ഈ കുഴിയടപ്പിക്കും. അങ്ങനെ ആ പറ്റുക, നമ്മുടെ NH ആലപ്പുഴ NH അദ്ദേഹം പോയി നിന്ന് കരാറുകാരനെയും എഞ്ചിനീയർമാരെയും വിളിച്ചിട്ട് രാത്രി നിർത്തിയിട്ട് കുഴിയടപ്പിച്ച് അദ്ദേഹം കുടയും പിടിച്ചിട്ടുണ്ട് മഴയത്ത്. അങ്ങനെ അതാണ് ആ ഇച്ഛാശക്തി എന്നുള്ളത്. ആ ഒരു ഇച്ഛാശക്തി പിന്നെ റിയാസ് കാണിക്കണം. റിയാസിൻ്റെ ആ ഇത് മിടുപിടുക്കും, ആ ഒരു ഇതുണ്ടല്ലോ, ഒരു ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ചെറുപ്പത്തിൻ്റെ ഒരു ചെറുതുറക്കം നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ ശരിക്കും ചെയ്തില്ലെങ്കിൽ ഹൈക്കോടതി നിന്ന് വാങ്ങിച്ച് കിട്ടിയതിന് വല്ല കൈ കണക്കുണ്ടോ? ഗംഭീര ഉത്തരവാണ് ഹൈക്കോടതി. ഗംഭീര ഉത്തരവ് ഒരാഴ്ചക്കുള്ളിൽ കുഴി അടച്ചിരിക്കണം. ഒന്ന് ചോദിക്കട്ടെ, ഈ തൊട്ടതിനും എടുത്തതിനും എല്ലാം ഈ കോടതി ഇങ്ങനെ ഉത്തരവും വെച്ചോണ്ടിരുന്നത് എങ്ങനെ ഇവിടെ ഭരിക്കാൻ പറ്റും? ഇവിടെ മഴ പെയ്യുമ്പോൾ കുഴി അടച്ചാൽ അത് വീണ്ടും അത് കുളമാവുന്നതല്ലാതെ ഒലിച്ചുപോയി അത് കുളമാവുന്നതല്ലാതെ. അതിന് മറുപടി ഉണ്ട്. ഈ കുഴി എന്ന് പറയുന്നത് ഒരു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഉണ്ടാകുന്നതല്ല, എത്രയോ കാലമായി കുഴിഞ്ഞ് അവിടെ കിടക്കുന്നു. ഞാനിവിടെ ഈ മഴ തുടങ്ങിയ ശേഷമാണല്ലോ കുഴി ഉണ്ടായത്. അന്നന്ന് മഴ ഉണ്ടായി, ഒരു രണ്ടു ദിവസം കഴിയുമ്പോൾ ഒന്ന് വെയിൽ വരുമ്പോൾ ആ കുഴി അടയ്ക്കാമല്ലോ, അങ്ങനെ ചെയ്യാമല്ലോ. അങ്ങനെയാണല്ലോ കരാറിൻ്റെ എഗ്രിമെന്റ്, അങ്ങനെയാണല്ലോ. നിങ്ങൾ ഈ മെയിൻ്റനൻസ് നിങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് പറയുന്നുണ്ട്. അത് നോക്കാൻ ഇവിടെ ആരുമില്ല. ഒന്നുകൂടെ കൂട്ടിച്ചേർക്കണം, ആ ദേശീയപാത പണിഞ്ഞു, ഇപ്പൊ കണ്ട CBI കേസ് എടുത്തിരിക്കുക, ഇന്നലെ കൊടുത്തു. ആർക്കാ ഇത്? കേന്ദ്ര NH ആണ് അവിടെ. അത് മറച്ചു വെക്കരുത്, അത് അത് കോൺട്രാക്ടർ എടുത്തിരിക്കുന്നത് ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയാണ്. അതെ, ഇല്ലാത്ത ബസ് വേ പണിഞ്ഞു എന്നും പറഞ്ഞ് ബില്ല് മാറി, ഇല്ലാത്ത റോഡ് പണിഞ്ഞു എന്നും പറഞ്ഞ്, അതുപോലെ അതിനകത്ത് കാണിച്ചിരിക്കുന്ന മുഴുവൻ അനധികൃതമായി മാറി എടുത്തു അല്ലേ? എടുത്തു. അപ്പോ ആരുടെയെങ്കിലും അനുവാദമില്ലാതെ ഉദ്യോഗസ്ഥന്മാരുടെ ഉദ്യോഗസ്ഥന്മാർ ആരും ആയിക്കോട്ടെ, ഉദ്യോഗസ്ഥന്മാർ കേരളം കേരളം എന്നുള്ളതല്ല, കേന്ദ്രം എന്നുള്ളതല്ല, ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തെ ഉദ്യോഗസ്ഥന്മാരെന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ മൊത്തം ആളുകളാണ്. അവർ ചെയ്യേണ്ടത് ചെയ്യുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യിക്കേണ്ടത് ആരുടെ കഴിവുകേടാണ്? ഉദ്യോഗസ്ഥന്മാരുടെ ആരുടെ നിയന്ത്രണത്തിലാണ് പ്രവർത്തിക്കേണ്ടത്? മന്ത്രിമാരുടെ അല്ലേ? അവർ ശരിക്കും പ്രവർത്തിക്കാതെ പിന്നെ അവർ നോക്കാതെ റിയാസിനെ പോലെ ഇത് കരഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നിങ്ങൾ ചെയ്യിക്കുക. എന്തുകൊണ്ട് സുധാകരൻ കരഞ്ഞില്ല? അവിടെയാണ് നമ്മൾ ഈ ആളുകളെ തമ്മിലുള്ള വ്യത്യാസം വരുന്നത്. അതുകൊണ്ട് കുഴികൾ ഉണ്ടായാലും അപ്പപ്പോ അടയ്ക്കണം എന്നൊരു നിർദ്ദേശമുണ്ട്. അങ്ങേപോലെ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ പിന്നെ ഇങ്ങനെ വിലയിരുത്തരുത്. കാരണം സുധാകരൻ ആരാ? റിയാസ് ആരാ? ജി സുധാകരൻ എന്തുകൊണ്ടും അദ്ദേഹം ഒരു മികച്ച മന്ത്രി ആയിരുന്നു, അദ്ദേഹം നല്ലൊരു ഭരണാധികാരിയായിരുന്നു, സമ്മതിച്ചു. പക്ഷേ അവസരം കൊടുക്ക്, സാവകാശം കൊടുക്ക്. ഒരു വർഷമെല്ലാം ആയോളോ റിയാസ് ഈ മന്ത്രിക്കസേരയിലും ഇരുന്നിട്ട് അനുഭവം കൊണ്ടും അദ്ദേഹം പഠിച്ചു വരുന്നേ ഉള്ളൂ.
ഏത് നാടിന്റെ വികസനത്തിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ റോഡുകളാണ്. നല്ല റോഡുണ്ടെങ്കിൽ നല്ല റോഡുണ്ടെങ്കിൽ ആ നാട് വികസിച്ചു എന്നാണ് എന്റെ അർത്ഥം. നമ്മൾ തമിഴ്നാട്ടിൽ പോകുമ്പോൾ നമുക്ക് തന്നെ അറിയാം എത്ര നല്ല റോഡുകളാണ് ആ സംസ്ഥാനത്തൊക്കെ ഉള്ളത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് തമിഴ്നാട്ടിൽ പോകുന്ന ഒരാളാണ്. ഇവിടുന്ന് തിരുനെല്ലി വരെ മിക്കവാറും പോകും. ശരിക്കും പറഞ്ഞാൽ ഒരു കുഴി പോലും ഇല്ല. തിരുനെല്ലി മിക്കവാറും ഒക്കെ പോകും. തിരുനെല്ലി പോകും. പിന്നെ ഇപ്പൊ കഴിഞ്ഞ ഒരു രണ്ടു മാസം മുമ്പ് കൂന്തകുളം പക്ഷി സങ്കേതത്തിൽ ഞാൻ പോയിരുന്നു. അതും തിരുനെല്ലിക്ക് അടുത്ത് ഡൈവേർട്ട് ചെയ്ത പോകണം. ശരിക്കും പറഞ്ഞാൽ കൂന്തകുളത്ത് നിന്ന് നമ്മള് അങ്ങോട്ട് പോകുന്ന ഇടറോഡുകളുണ്ടല്ലോ, നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഒക്കെ അവിടെ പോയല്ലേ. അത് കണ്ടിട്ട് സത്യം പറഞ്ഞാൽ നമുക്ക് തോന്നിപ്പോ ഇതെന്ത് നാഷണൽ ഹൈവേ ആണെന്ന് തോന്നി. നല്ല റോഡ്. ഇപ്പൊ ആര് നല്ലത് ചെയ്താലും നല്ലതെന്നേ പറയാവൂ. പക്ഷേ നമ്മുടെ റോഡിന് തമിഴ്നാട്ടിലെ റോഡ് തമ്മിൽ വ്യത്യാസമുണ്ട്. നമുക്ക് കിട്ടുന്ന ഈ മഴ ഈ അത് തമിഴ്നാട്ടിൽ കിട്ടുന്നില്ല. അപ്പൊ ഈ ഒന്നാമത് ഈ റോഡ് തകരാനുള്ള കാര്യം വെള്ളക്കെട്ടും പലയിടത്തും വെള്ളക്കെട്ടും. ശരി, സമ്മതിക്കാം. പക്ഷേ എഞ്ചിനീയർമാർക്ക് ഒരു കാര്യം പറയുന്നുണ്ട്. എഞ്ചിനീയർമാർ പറയുന്നത് റോഡ് ചെയ്യുന്നതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ്റെ ഒരു രീതിയുണ്ട്. എപ്പോഴും നടുക്ക് കുഴിവ് ഉണ്ടാകുന്ന തരത്തിൽ മെറ്റലിങ് ചെയ്യരുത്. എപ്പോഴും നടുക്ക് പൊങ്ങിയിരിക്കുന്ന രണ്ട് സൈഡും അറിയാത്ത തരത്തിൽ സ്ലോപ്പായിരിക്കുന്ന അങ്ങനെ പലതും നമ്മൾ ആ എഞ്ചിനീയർമാർ എന്തുകൊണ്ട് ഇത് ചെയ്യിക്കുന്നില്ല. അതാണ് തമിഴ്നാട്ടിൽ പോയി കാണും. പിന്നെ അത് മാത്രമല്ല, വേറൊരു സംഭവമുണ്ട് ഇവിടെ. പിന്നെ എഞ്ചിനീയർമാർ, ഞാൻ പിന്നെ പി ഡബ്ല്യുഡിയെ കുറിച്ച് പരമ്പര എഴുതിയപ്പോഴത്തേക്ക് ഒരു കോൺട്രാക്ടർ മരിച്ചു, ഒരു കോൺട്രാക്ടർ അനുദർ കോൺട്രാക്ടർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരുപാട് ബിൽഡിങ്ങും അതുപോലെ റോഡും ചെയ്ത ആളാണ്. അപ്പം അദ്ദേഹം പറഞ്ഞു ഇതിനകത്ത് വേറൊരു വകുപ്പുണ്ട്, റോഡ് മെറ്റലിട്ട് അങ്ങനെ പോകുമ്പോൾ മെറ്റലും അതുപോലെ തന്നെ ടാറിങ് ചെയ്ത് പോകുമ്പോൾ ടാറിങ് പൂർത്തി അങ്ങ് കഴിയുമ്പോൾ ഒരു ലോറി അവസാനം ഈ കടപ്പുറം മണൽ കൊണ്ട് പിന്നെ ഈ വാരി ഇങ്ങനെ മുതറും. മണൽ ഇതിൻ്റെ പുറകിൽ ഇങ്ങനെ വാരി ഇങ്ങനെ നമ്മൾ വിത്തറിയും പോലെ എറിയും. ആ ഞാൻ കേട്ടു എന്താണ് അതിൻ്റെ കാരണം എന്ന് വെച്ചു, അത് ഒരു സുഷിരമുണ്ടെങ്കിൽ പോലും ഈ മലകളെ അടയും. പിന്നെ ഒരിക്കലും അവിടെ കുഴി ഉണ്ടാവില്ല. എത്ര മഴ പെയ്താലും ശരി, ആര് കുത്തിപ്പൊളിച്ചാലും ശരി, ഒരു കമ്പൗണ്ട് ഇടിച്ചാലും ശരി, അവിടെ പിന്നെ വലിയ കുഴി തീർത്ഥമാവില്ല. വളരെ ഈസിയായ ഒരു കാര്യമാണ് ഇതെല്ലാം. ഈ കോൺട്രാക്ടർ പറയുന്നതാണ് ഞാനത് മാതൃഭൂമിയിൽ പരമ്പരയായിട്ട് എഴുതിയപ്പോ അദ്ദേഹം പറഞ്ഞൊരു കമന്റ് ഞാൻ എഴുതിയിരുന്നു. അങ്ങനെ എം വിജയകുമാർ പൊതുമരാമത്ത് മന്ത്രിയായപ്പോൾ ഞങ്ങളുടെ സീനിയർ പത്രപ്രവർത്തകരെ വിനോദകുമാരെയൊക്കെ വിളിച്ചൊരു മീറ്റിംഗ് കൂടിയപ്പോൾ എല്ലാവരുടെയും മുമ്പ് വെച്ച് ഞാനിത് പറഞ്ഞപ്പോൾ വിജയകുമാർ വളരെ അഭിനന്ദിക്കുകയും ഇങ്ങനൊരു സമ്പ്രദായം ഉണ്ടോ എന്ന് വിജയകുമാർ ചോദിച്ചപ്പോൾ ആ ഉണ്ടുണ്ട് എന്ന് പറയുകയും പിന്നീട് അക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായില്ല. അന്ന് ഞങ്ങൾക്ക് ചായ കുടിച്ച് ഞങ്ങൾ പിരിഞ്ഞേ ഉള്ളൂ. അപ്പം എന്തൊക്കെ രീതിയിൽ നന്നാക്കാന്നുള്ളതിനെ കുറിച്ചാണ് അദ്ദേഹം ഞങ്ങളെ വിളിച്ചു ചോദിച്ചത്. അപ്പം എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ കോട്ട് ചെയ്തു ഇന്ന കോൺട്രാക്ടറാണ് ഇത് പറഞ്ഞത് എന്ന് പറഞ്ഞ് ഇപ്പം ഞാൻ പറഞ്ഞു ചെയ്തു. ഈ ഒരു നല്ലൊരു സമ്പ്രദായമല്ലേ? അതെ. ഇപ്പൊ മണല് നമുക്കൊന്നും അറിഞ്ഞുകൂടാ, നമ്മൾക്ക് എഴുതുന്നു പറഞ്ഞാൽ നമ്മളെ പണ്ഡിതന്മാരല്ലോ. ഇതുപോലെ അനുഭവ സമ്പത്തുള്ള ആളുകളിൽ നിന്ന് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ എഴുതുന്നത്. അപ്പോഴും അദ്ദേഹം പറഞ്ഞൊരു വാചകമാണ് അങ്ങനെ മണൽ വിതറും. വിതറിക്കഴിഞ്ഞാൽ ഒരു സുഷിരത്തിൽ പോലും പിന്നെ ഇതുണ്ടാവില്ല, എല്ലാത്തിലും ഇത് മണ്ണ് ചെന്ന് അടഞ്ഞ് നല്ല ഇതാവും. അങ്ങനെയാണ്. പിന്നെ നടുക്ക് റോഡിന്റെ നടു ഭാഗത്ത് നിന്ന് വെള്ളം വീണാൽ രണ്ട് സൈഡിലും ഓടിപ്പോകുന്ന രീതിയിലാണ്. അത് ആരും അറിയാത്ത തരത്തിലായിരിക്കും, ഒരാൾക്കും അറിയാൻ നോക്കൂല. അത്ര സെലക്ട് വ്യത്യാസത്തിലാണ് ചെയ്യുന്നത്. ഈ രണ്ട് കാര്യങ്ങളും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു റോഡിനും ഒരു പ്രശ്നവുമില്ല. ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന സംസ്ഥാനങ്ങളൊന്നാണ് കേരളം. അതുകൊണ്ട് പെട്ടെന്ന് ഇതുണ്ടാവും. പക്ഷേ ഈ രീതിയിൽ ഇതിനെല്ലാം നിയമവും കാര്യങ്ങളും ഇതെല്ലാം പഠിച്ച് മനസ്സിലാക്കിയിട്ട് ആളുകൾ പഴയ ആളുകൾ ഇങ്ങനെ റോഡിൻ്റെ കൺസ്ട്രക്ഷൻ ഇങ്ങനെ ചെയ്യണമെന്നൊക്കെ എഴുതിയിരിക്കുന്നു. അത് നമ്മൾ ഫോളോ ചെയ്താൽ മതി. ഇപ്പോഴും കൊടുക്കുന്ന കോൺട്രാക്ടിൽ ഇതെല്ലാം ഉണ്ട് സാറേ, പക്ഷെ ആരും നോക്കൂല. ഇത് ആരെ വായിച്ചു നോക്കുന്നത്? കോടതി ഇടപെടേണ്ടി വന്നു. അത് കോടതി ഇടപെടുന്നു. അതാണ്, അതാ ഞാൻ പറഞ്ഞു. കാരണം രാഷ്ട്രീയ നേതൃത്വം എവിടെ പരാജയപ്പെടുന്നു അവിടെ കോടതി ശക്തമാകും. ചില സ്ഥലങ്ങളിൽ ഇപ്പം നമ്മുടെ രാജ്യത്തായതുകൊണ്ട് കോടതി, വേറെ സ്ഥലത്താണെങ്കിൽ സൈന്യമായിരിക്കും ഇടപെടുന്നത്. ഈ രണ്ട് വ്യത്യാസമേ ഉള്ളൂ. ഇവിടെ നമുക്ക് അടിസ്ഥാനപരമായി നല്ല ഒന്നാം തരം ഭരണഘടനയും അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങളും ഉള്ളതുകൊണ്ടാണ് കോടതി ശക്തമായി ഇടപെട്ടത്. അതേസമയം പാകിസ്ഥാനിലാണെന്നുണ്ടെങ്കിൽ ഈ കോടതി ആയിരിക്കും ഇടപെടുന്നത്, പട്ടാളമായിരിക്കും ഇടപെടുന്നത്. അതാണ് നമ്മൾ നമുക്കൊരു മഹാഭാഗ്യം എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയാണ്. അതനുസരിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ തീർച്ചയായിട്ടും കോടതി ഭരിക്കും, നമ്മൾ അതനുസരിച്ച് കേൾക്കുകയും അതനുസരിച്ച് നമ്മൾ ചെയ്യും. ഇപ്പം തന്നെ കോടതിയുടെ ദയാദാക്ഷിണ്യത്തിൽ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ സംസാരിച്ചു കഴിഞ്ഞു, കണ്ടില്ലേ? അവസാനം കോടതിയെ കൊണ്ട് നമുക്ക് രക്ഷ. അതെ. പക്ഷെ ഇത് ഒരു നല്ല സംസാരമാണോ, നല്ലൊരു അഭിപ്രായമാണോ, ഇത് നമ്മൾ ഇങ്ങനെ ഈ
ഇത് നമ്മൾ അനുവദിക്കാമോ എന്നുള്ളതാണ് വേറൊരു കാര്യം. അതുകൊണ്ട് തീർച്ചയായിട്ടും കോടതി എന്ന് ഇടപെട്ടതിന് മുമ്പ് തന്നെ ചെയ്യേണ്ട ജോലി ഉദ്യോഗസ്ഥന്മാർ ചെയ്യുക, ചെയ്യിക്കേണ്ട ജോലി അതിനുള്ള ആർജവും മന്ത്രിമാർക്കുണ്ടാവുക. തീർച്ചയായിട്ടും ഒരു പരാതിയും ഇവിടെ ഉണ്ടാവില്ല, നല്ല റോഡും ഉണ്ടാവും.